നമസ്തേ കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അധ്യയന വർഷത്തെ ആദ്യത്തെ ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു കഥയിൽ തുടങ്ങാം ഇതൊരു കഥ എന്നുള്ളതിനുപരി ഒരു അനുഭവമാണ് എൻ്റെ ക്ലാസ്സിലൊരു കുട്ടിയുണ്ടായിരുന്നു അനീഷ് എന്നാണ് പേര് അനീഷിൻ്റെ കുടുംബ പശ്ചാത്തലം വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് നിങ്ങൾക്കറിയാം നിങ്ങളെല്ലാവരും മെജോറിറ്റിയും ഇപ്പോൾ ഈ ഈയൊരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് എന്നാൽ അനീഷിൻ്റെ കുടുംബം സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്നൊരു കുടുംബമാണ് അച്ഛൻ നേരത്തെ തന്നെ മരിച്ചു പിന്നെയുള്ളത് അനീഷും അനീഷിൻ്റെ താഴെയുള്ള രണ്ട് അനുജത്തിമാരും അമ്മയും അടങ്ങുന്ന കുടുംബം അമ്മ അടുത്തുള്ള വീടുകളിലൊക്കെ ജോലിക്ക് പോയിട്ടാണ് അവർ നിത്യവൃത്തി കഴിയുന്നത് അനീഷാകട്ടെ പഠിക്കാൻ വളരെ മിടുക്കനുമായിരുന്നു പഠിക്കണമെന്ന് വളരെ ആഗ്രഹം ഉള്ള ഒരു കുട്ടിയുമാണ് പക്ഷെ അവൻ്റെ മനസ്സിൽ അവനെ പഠിക്കുവാനായിട്ട് എത്രത്തോളം മുന്നേറാൻ കഴിയുമെന്നുള്ള ആവലാതി അവൻ അവനെപ്പോഴും വേട്ടയാടിക്കൊണ്ടിരുന്നു എന്നിരുന്നാലും അവൻ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു അവൻ രാവിലെ എണീക്കും അഞ്ചുമണിയാകുമ്പം എണീറ്റ് തൊട്ടടുത്തുള്ള റബ്ബർ തോട്ടങ്ങളിൽ ടാപ്പിങ് നടത്തും അത് കഴിഞ്ഞ് വന്ന ഉടനെ പത്രം വിൽക്കാനായിട്ട് പോകും അങ്ങനെ പത്രം കൊടുത്ത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവൻ സ്കൂളിൽ പഠനത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിൽ ഒരു ആശയം വന്നു ഏത് വിഷയം എടുത്താലാണ് തനിക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് മുന്നേറാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ അവൻ ചിന്തിച്ച് പല കാര്യങ്ങളും ആലോചിച്ചപ്പോൾ അവന് മനസ്സിലായി ഹ്യൂമാനിറ്റീസ് വിഷയം എടുക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ പഠനത്തോടൊപ്പം ജോലിയും ചെയ്തു പോകുവാനുള്ള സമയം കണ്ടെത്താം അങ്ങനെ അവൻ ഹ്യൂമാനിറ്റീസ് വിഷയമെടുത്ത് ഹ്യൂമാനിറ്റീസ് ക്ലാസ്സിൽ വന്ന് പഠിക്കുവാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ ഒരു കരിയർ ഗൈഡൻസിൻ്റെ ക്ലാസ്സൊക്കെ കിട്ടി അപ്പോൾ കരിയർ ഗൈഡൻസിൻ്റെ ക്ലാസ്സുകൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാം തരത്തിലുള്ള ജോലി സാധ്യതകളാണ് ഉള്ളതെന്ന് ആ കരിയർ പഠിപ്പ് ചെയ്യുന്ന അധ്യാപകൻ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു അപ്പോൾ ആ ക്ലാസ് കേട്ടതിന് ശേഷം അവൻ ക്ലാസ്സിൽ വന്നിട്ട് എന്നോട് ചോദിച്ചു ടീച്ചറെ ഇക്കണോമിക്സ് പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസാണ് നമ്മുടെ മുന്നിൽ തുറന്നു കിടക്കുന്നത് അപ്പോൾ എനിക്കിത് കേട്ടപ്പം വളരെയധികം സന്തോഷമായി നമ്മുടെ ഒരു കുട്ടി സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനായി അവൻ ചോദിക്കുന്ന ചോദ്യമാണ് അപ്പോൾ ഞാൻ ചോദിച്ചു നിൻ്റെ ലക്ഷ്യം എന്താണ് ടീച്ചറെ എനിക്കൊരു ഐ എ എസ് അല്ലെങ്കിൽ അത്രത്തോളം തന്നെ വലിയ ജോലി അല്ലെങ്കിൽ അത്രത്തോളം തന്നെ ഒരു സർവീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എനിക്ക് എത്തണം അപ്പോൾ ഞാൻ പറഞ്ഞു മകനെ ഐ എ എസ് എടുക്കുന്നെങ്കിൽ നിനക്ക് തീർച്ചയായിട്ടും ഇക്കണോമിക്സ് കൂടുതലായിട്ട് പഠിക്കുകയാണെങ്കിൽ വളരെയധികം പ്രയോജനകരമാണ് കാരണം പ്രിലിംസിലൊക്കെ കൂടുതൽ ചോദ്യങ്ങൾ ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പിന്നെ ഉയർന്ന മെയിൻ എക്സാമിലൊക്കെ പോവുകയാണെങ്കിൽ നിനക്ക് അത്രത്തോളം തന്നെ മുന്നേറാനായിട്ട് സാധിക്കും അതുമാത്രമല്ല ഓനെ ഇന്ത്യയിൽ ഐ എ എസിനോളം തന്നെ തുല്യമായ മറ്റൊരു സർവീസും കൂടെ ഉണ്ട് ഇന്ത്യൻ ഇക്കണോമിക് സർവീസ് സാമ്പത്തിക ശാസ്ത്രത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ നേടി അൻപത്തിയഞ്ച് ശതമാനം കൂടി മുന്നേറുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണത് അപ്പോൾ അതിൽ നമ്മളെ അഗ്രഗണ്യരായിട്ടുള്ള നമ്മുടെ ഇന്ത്യയിലെ പ്രമുഖരായ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെല്ലാം തന്നെ അത്തരത്തിൽ ഉള്ള ആളുകളാണ് അപ്പോൾ നീയും അങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ നിനക്ക് മുന്നേറാൻ സാധിക്കും ഇതുമാത്രമല്ല പിന്നെ കുറേയധികം ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലും അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അങ്ങനെയുള്ള ബാങ്കുകളിൽ ഇക്കോണമിസ്റ്റുകളുടെ ആവശ്യമുണ്ട് നമ്മുടെ പ്രമുഖനായ പ്രധാനമന്ത്രിയും മുൻ ധനകാര്യമന്ത്രിയുമായിരുന്ന ആരാണ് നിങ്ങൾക്കറിയാം ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹവും സാമ്പത്തിക ശാസ്ത്രത്തിലെ അഗ്രഗണ്യനായിരുന്നു അത്രയും പി എടുത്ത് വിദേശ രാജ്യങ്ങളിൽ പോലും പോയി പഠിച്ച് നല്ല മിടുക്കനായിട്ട് വന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം റിസർവ് ബാങ്കിൻ്റെ ഗവർണറായി പിന്നെ അതിനുശേഷം നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭനായ സാമ്പത്തിക വിദഗ്ധനായി സാമ്പത്തിക ധനകാര്യ മന്ത്രിയായി അല്ലേ പിന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അപ്പോൾ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് അത്ര മോശമല്ല ലോകത്തെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് സാമ്പത്തിക ശാസ്ത്രം ഇപ്പോൾ ടീച്ചർ എന്തുകൊണ്ടാണ് ഇതിവിടെ പറഞ്ഞു എന്നുള്ളതാണ് അല്ലേ ഈ സാമ്പത്തിക ശാസ്ത്രത്തിൽ പല ഏരിയയിലും പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ട ബേസിക്ക് ആണ് കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ ഫസ്റ്റ് ഇയർ വിട്ടിട്ടില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ക്ലാസ്സിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാലോ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യ വർഷത്തിൽ പഠിച്ചത് ഒന്ന് നമുക്കൊരു ചാപ്റ്റർ വൈസ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം ഒന്നാമത്തെ അധ്യായം അതെന്താണ് ഇന്ത്യൻ ഇക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തുള്ള ഇന്ത്യയുടെ അവസ്ഥ അല്ലേ അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യമേ പറയുന്നു ഫാദർ ഓഫ് ഇന്ത്യൻ ഇക്കണോമിക്സ് എന്ന് ചോദിച്ചാൽ ആരായിരിക്കും ദാദാഭായി നവറോജി ഇനി ഇന്ത്യ ബിഫോർ ബ്രിട്ടീഷ് പീരീഡ് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപുള്ള അവസ്ഥ എന്തായിരുന്നു ഇറ്റ്സ് എ സെൽഫ് സഫിഷ്യൻറ്റ് ഇക്കോണമി ആയിരുന്നു അതായത് വെൽ നോൺ ഫോർഇഡ്സ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് സിൽക്ക് ടെക്സ്റ്റൈൽസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നല്ല വെൽ നോൺ ആയിരുന്നു അതിനുശേഷമാണ് ബ്രിട്ടീഷുകാർ വരുന്നത് അവരുടെ തരത്തിലുള്ള ഇക്കണോമിക് പോളിസികളൊക്കെ കൊണ്ടുവന്നു ഓക്കെ അപ്പോൾ അത് ഏതൊക്കെ മേഖലകളിലാണെന്നുള്ളതും എല്ലാം നിങ്ങൾ വിശദമായിട്ട് ആ ക്ലാസ്സുകളിൽ പഠിച്ചു കാർഷിക മേഖല അഗ്രികൾച്ചറൽ സെക്ടർ സെക്ടറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത് ഫോറിൻ ട്രേഡിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് പിന്നെ ഡെമോഗ്രാഫിക് കണ്ടീഷൻസിൽ അതുപോലെ ഒക്കയുപേഷണൽ സ്ട്രക്ചർ ഇൻഫ്രാസ്ട്രക്ചർ അപ്പോൾ ഇങ്ങനെയുള്ള മേഖലകളിലെല്ലാം തന്നെ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വന്നത് അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് നമ്മൾ ബിഗ് സീറോ ആയിരുന്നു എന്താ സ്റ്റാഗ്നൻറ്റ് ഇക്കോണമിയാണ് സ്റ്റാഗ്നൻറ്റ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഇനി ഇതെല്ലാവർക്കും ഫെമിലി റൈറ്റ് ടേമാണ് സ്റ്റാഗ്നന്റ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ എന്തോ വളർച്ചാന് നിരക്ക് ഇക്കണോമിക് ഗ്രോത്ത് വളരെ താണ അവസ്ഥ സീറോ ഗ്രോത്ത് ലെവലിൽ വരെ പോയ ഒരു അവസ്ഥ ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് ഇന്ത്യ എങ്ങനെ കരകയറ്റാം അതാണ് നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിൽ പഠിച്ചത് നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഏത് തരത്തിലുള്ള ഇക്കോണമിയാണെന്നാണ് പഠിച്ചത് മിക്സഡ് ഇക്കോണമി ബൈ മിക്സഡ് ഇക്കോണമി ഇറ്റ് ഇസ് ഇക്കോ എക്സിസ്റ്റൻസ് ഓഫ് പബ്ലിക് സെക്ടർ ആൻഡ് പ്രൈവറ്റ് സെക്ടർ ഒരേ സമയം തന്നെ പബ്ലിക് സെക്ടറും ഉണ്ട് പ്രൈവറ്റ് സെക്ടറും ഉണ്ട് അപ്പോൾ ഈ പബ്ലിക് സെക്ടറിനേയും പ്രൈവറ്റ് സെക്ടറിനേയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയ ഒരു വികസന പ്രക്രിയകളാണ് സ്വതന്ത്ര അനന്തര ഭാരതത്തിൽ ആവിഷ്കരിച്ചത് അപ്പോൾ അതിനു മുന്നോടിയായിട്ട് തന്നെയാണ് ആദ്യം ഫൈവ് ഇയർ പ്ലാൻസ് കൊണ്ടുവരുന്നത് വാട്ട് ആർ ദ ഗോൾസ് ഓഫ് ഫൈവ് ഇയർ പ്ലാന്റ്സ് ഇപ്പോൾ നാല് വയസ്സുക എന്തൊക്കെയായിരിക്കാം ഫൈവ് ഇയർ പ്ലാന്റ്സിൻ്റെ ഗോൾസ് കറക്റ്റ് അറിയാം ഗ്രോത്ത് വളർച്ച ദെൻ മോഡേണൈസേഷൻ ആധുനികവത്കരണം സെൽഫ് റിലയൻസ് ഇക്വിറ്റി ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഈ ലക്ഷ്യം സബലീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ മേഖലകൾ സെക്ടേഴ്സിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും കാർഷിക മേഖലയിലുണ്ടാക്കിയ മാറ്റം അത് ഏതൊക്കെ മാറ്റങ്ങളാണെന്ന് ചിന്തിച്ച് നോക്കിയേ ലാൻഡ് റീഫോംസ് വന്നു അല്ലേ പിന്നെ എന്താ ആ ലാൻഡ് റീഫോംസിനോടൊപ്പം തന്നെ ലാൻഡ് സെയിലിംഗ് ഉണ്ടായി ഏറ്റവും പ്രധാനമായിട്ട് അഗ്രികൾച്ചറൽ മേഖലയിൽ ഉണ്ടാക്കിയ ഒരു വികസനം എന്ന് പറയുന്നത് ഏതാണ് ഗ്രീൻ റവല്യൂഷൻ ഗ്രീൻ റവല്യൂഷൻ മീൻസ് ഇറ്റ്സ് എ ടെക്നിക്കൽ വേർഡാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ എന്താണ് ബയോ കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ ചേഞ്ചസ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കാർഷിക മേഖലയുടെ ഉൽപ്പാദനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മെക്കാനിക്കലായിട്ടും കെമിക്കൽ ആയിട്ടും ഒക്കെയുള്ള ഒരു മാറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഗ്രീൻ റവല്യൂഷൻ അങ്ങനെ ഗ്രീൻ റവല്യൂഷൻ കൊണ്ടുവന്നു ഇനി അതോടൊപ്പം തന്നെ സബ്സിഡീസ് കൊടുത്തു അപ്പോൾ സബ്സിഡിയുമായി ബന്ധപ്പെട്ട് നമ്മൾ സബ്സിഡിയുടെ ഒരു ഡിബേറ്റ് ഒക്കെ അവിടെ പഠിച്ചു അല്ലേ ഡിബേറ്റ് ഓവർ സബ്സിഡീസ് ഈ സബ്സിഡി ഇസ് ഗുഡ് ഓർ ബാഡ് മെറിറ്റ്സ് ഡീമെറിറ്റ്സ് ഇതൊക്കെ തിരിച്ച് അറിഞ്ഞ് നമ്മൾ എഴുതുവാനൊക്കെ അത് പഠിച്ചു അതിനുശേഷമാണ് നമ്മൾ നേരെ ഇൻഡസ്ട്രിയിലേക്ക് പോകുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടറിലുണ്ടാക്കിയ മാറ്റങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ദാറ്റ് വാസ് ഇൻ ദി ഇയർ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ വന്ന് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷനാണ് അതിനകത്ത് പ്രൈവറ്റ് സെക്ടറുണ്ട് അല്ലേ നമ്മളെ മൊത്തം ഇൻഡസ്ട്രീസിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു ഗവൺമെൻറ് പ്രൈവറ്റ് പിന്നെ രണ്ടും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് റിമെയിനിങ് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് സെക്ടറുണ്ട് പ്രൈവറ്റ് സെക്ടർ എന്ന് പറഞ്ഞാൽ സപ്ലിമെൻറ്റ് സ്റ്റേറ്റ് സെക്ടറുണ്ട് പിന്നെ സ്റ്റേറ്റിന് മാത്രമായിട്ടും ഉണ്ട് അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് അവിടെ പ്രാധാന്യം വന്നു കാവ് കമ്മിറ്റി ഇതെല്ലാം നിങ്ങൾ പഠിച്ചതാണ് അപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് ഓർത്തു നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രീ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഇൻഡസ്ട്രിയ സെക്ടറിലെ കാര്യങ്ങളും അവിടെ പറഞ്ഞു തീർത്തു അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴാണ് വളരെ സമഗ്രമായ മാറ്റം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ വന്നപ്പോൾ പിന്നെ സാമ്പത്തികപരമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ അഭിമുഖീകരിച്ചതെന്നുള്ളതാണ് അടുത്ത അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നയൻറ്റീൻ നയൻറ്റി വണ്ണിലേക്ക് നമ്മൾ കടക്കുകയാണ് ആ കടക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഇക്കണോമിക്കലി വി ആർ വെരി പ്രോബ്ലം ഫേസ്ഡ് അപ്പോൾ നമ്മൾ വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധി നയൻറ്റീൻ നയൻറ്റി വണ്ണിൽ നേരിടുന്നു അപ്പോഴാണ് പുതിയ സാമ്പത്തിക നയം വരുന്നത് ന്യൂ ഇക്കണോമിക് പോളിസി ഇറ്റ് വാസ് ഇൻട്രോഡ്യൂസ്ഡ് ബൈ ഡോക്ടർ മൻമോഹൻ സിംഗ് ഇൻ ദ ഇയർ നയൻറ്റീൻ നയൻറ്റി വൺ നമ്മൾ അതിന് എളുപ്പത്തിലൊരു പാക്കേജായിട്ട് പഠിച്ചു അവർക്കൊന്നും ഉണ്ടോ എൽ പി ജി പാക്കേജ് എൽ ഫോർ ലിബറലൈസേഷൻ പി ഫോർ പ്രൈവറ്റൈസേഷൻ ആൻഡ് ജി ഫോർ ഗ്ലോബലൈസേഷൻ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിച്ചു അപ്പോൾ ഈ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ ലിബറലൈസേഷൻ ഇതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ അതിനകത്ത് ലിബറലൈസേഷൻ എന്താണെന്ന് ഓർത്തു നോക്കുകയെ ആ യെസ് ലിബറലൈസ് ചെയ്യുക ഉദാരവത്കരണം നടത്തുക അതായത് നിയന്ത്രണങ്ങളെല്ലാം ലഘൂകരിക്കുക അതാണ് ലിബറലൈസേഷൻ കാര്യങ്ങളില് അവിടെ പറഞ്ഞത് പിന്നെ എന്താ പ്രൈവറ്റൈസേഷൻ എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് തന്നെ നോക്കിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് അത് ആർക്കും കൂടെ കൊടുത്തു പ്രൈവറ്റ് സെക്ടറിനും കൂടെ കൊടുത്തു ദാറ്റ് ഈസ് പ്രൈവറ്റൈസേഷൻ ദെൻ ഗ്ലോബലൈസേഷൻ ഇന്ത്യൻ ഇക്കോണമിയെ വേൾഡ് ഇക്കോണമിയും ഇൻറ്റഗ്രേറ്റ് ഇൻ്റഗ്രേറ്റ് ഇക്കോണമി ഇൻ ദു വേൾഡ് ഇക്കോണമി ഇത് ആയപ്പോൾ എൽ പി ജി അതോടൊപ്പം തന്നെ എൽ പി ജി പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി നമ്മുടെ രാജ്യത്ത് എൽ പി ജി കൊണ്ട് ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട് അതനുസരിച്ചുള്ള ഡീമെറിറ്റ്സും ഉണ്ടായിട്ടും നമ്മളൊരു അവലോകനവും അവിടെ നടത്തി അപ്പോൾ ഈ രണ്ട് അധ്യായം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പഠിച്ചത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുമല്ലോ ഏതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ന്യൂ ഇക്കണോമിക് പോളിസി ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ അതിനോടൊപ്പം തന്നെ ഒന്ന് രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പേര് കൂടെ നമ്മളവിടെ പഠിക്കുകയുണ്ടായി ഏതൊക്കെയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പഠിച്ചു ഇനി ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്ത്യൻ ഇക്കോണമി ഫേസ് ചെയ്യുന്ന കുറേ വെല്ലുവിളികളിലേക്ക് നമ്മൾ പോവുകയാണ് ചലഞ്ചസ് ആ ഏറ്റവും പ്രധാനപ്പെട്ട ചലഞ്ച് എന്ന് പറയുന്നത് ദാരിദ്ര്യം തന്നെയാണ് പോവേർട്ടി വോട്ട് യു മീൻ ബൈ പോവേർട്ടി ഒന്ന് ഡിഫൈൻ ചെയ്ത് നോക്കിക്കേ മുൻപ് പഠിച്ച കാര്യങ്ങളൊന്നും ഓർത്ത് നോക്കുക എസെക്ഷൻ ഓഫ് പീപ്പിൾ അണേബിൾ ടു ഫുൾഫിൽ ദ ബേസിക് നെസസിറ്റീസ് ഓഫ് ലൈഫ് സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകൾ അവിടെ അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ കഴിയുന്നു അതിനെയാണ് ആ ഒരു പ്രതിഭാസമാണ് നമ്മൾ എന്ത് പേര് പറയുന്നത് പോവർട്ടി ദാരിദ്ര്യം എന്ന് പറയുന്നത് അപ്പം ഈ ദാരിദ്ര്യം എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ള ദ കോസസ് ഓഫ് പോവർട്ടി നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തു അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ദാരിദ്ര്യത്തിൻ്റെ കാരണം വരുമാനമില്ലായ്മ അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് എല്ലാം തന്നെ ഇതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഈ പോവേർട്ടി എങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും അതും നിങ്ങളവിടെ പഠിച്ചു പല തരത്തിലുള്ള പോവേർട്ടി ഉണ്ട് അപ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ ഓൾവേസ് പൂവർ എല്ലായ്പ്പോഴും പാവപ്പെട്ടവനായിരിക്കുന്നവൻ യൂഷ്വലി പൂർ ചേണിങ് പൂവർ ഒക്കേഷണലി പൂർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തു ഇതൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് അതുപോലെ പോവർട്ടി നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം ആ മെഷർമെന്റ് ഓഫ് പോവർട്ടി അത് നമ്മൾ പ്രധാനമായിട്ടും റേഷൻ കാർഡിൻ്റെ കാര്യങ്ങളൊക്കെ ടീച്ചർ മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പോവർട്ടി ലൈൻ ഉണ്ട് അപ്പം അതനുസരിച്ച് തന്നെ നമുക്ക് എങ്ങനെയൊക്കെയാണ് പോവർട്ടി മെഷർ ചെയ്യാനുള്ള പല രീതികളും പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക എന്തിനാണ് ഇതൊക്കെ പറയുന്നത് ഇതെല്ലാം നമുക്ക് വളരെ അത്യന്താപേക്ഷിതമായിട്ട് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഘടകങ്ങളാണ് ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചത് അതുപോലെ ഈ പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാംസ് നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് എന്തൊക്കെയാണ് ത്രീ ഡൈമെൻഷനൽ അപ്രോച്ച് ഗ്രോത്ത് ഓറിയൻറ്റഡ് അപ്രോച്ച് അല്ല അതിനകത്ത് ട്രിപ്പിൾ ഡൗൺ അപ്രോച്ച് ഒക്കെ ഗ്രോത്ത് ഓറിയൻറ്റഡ് അപ്രോച്ച് പിന്നെ അതുപോലെ തന്നെ എന്താ പറഞ്ഞ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാംസ് പറഞ്ഞു ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൊഴിലവസരങ്ങൾ ഉണ്ടാവണം അപ്പോൾ അങ്ങനെയുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക അപ്പോൾ അതിന് അങ്ങനെയുള്ള പ്രോഗ്രാംസ് പിന്നെയുള്ളത് എന്താണ് പ്രൊവൈഡ് ദ തേർഡ് അപ്രോച്ച് അഡ്രസ്സിങ് ഈസ് ടു പ്രൊവൈഡ് മിനിമം ബേസിക് ആമുറ്റീസ് ടു ദി പോവാറു അതായത് അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി പോലെ മിനിമം ബേസിക് ആമ്യൂരിറ്റീസ് കൊടുക്കുക അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് കുറേ പ്രോഗ്രാംസുകളുണ്ട് ആ പ്രോഗ്രാംസ് നിങ്ങളിതെല്ലാം പഠിച്ചു വെക്കണം കേട്ടോ അപ്പോൾ അത് നമുക്കൊരു വേണമെന്നുണ്ടെങ്കിൽ ഒരു എസ്സേ ടൈപ്പ് രീതിയിലോ ഒരു സെമിനാർ റിപ്പോർട്ട് രീതിയിലോ രീതിയിലൊക്കെ നിങ്ങൾക്കത് ചോദിക്കുവാനുള്ള സാധ്യത കൂടുതലുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക അതുപോലെ തന്നെ പോവേർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസിൻ്റെ ക്രിട്ടിക്കൽ അസസ്മെൻറ്റ് നമുക്കവിടെ പഠിച്ചു ക്രിട്ടിക്കൽ അസസ്മെൻറ്റ് എത്രത്തോളം ഈ പോവേർട്ടി അലുവിയേഷൻ പ്രോഗ്രാം കൊണ്ട് നമുക്ക് ദാരിദ്ര്യം ഒഴിവാക്കാൻ കഴിഞ്ഞാൽ ഇല്ലാതാക്കാൻ സാധിച്ചു ഇനി ഏതൊക്കെ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാലാണ് നമുക്ക് പൂർണ്ണമായും ദാരിദ്ര്യം കുറയ്ക്കാൻ സാധിക്കുന്നത് അതൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തു ദെൻ മീ മൂറ്റു നെക്സ്റ്റ് ചാപ്റ്റർ ഏതിലാ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ മാനുഷിക മൂലധനം അവിടെ നമ്മൾ വിവിധ തരത്തിലുള്ള സോഴ്സസിനെ കുറിച്ച് സോഴ്സസ് ഓഫ് ഹ്യൂമൺ ക്യാപിറ്റൽ ഫോർമേഷൻ ഒന്ന് ഓർത്ത് നോക്കിയാൽ റീ കളക്ട് ചെയ്ത് നോക്കിയേ ഏതൊക്കെയാണ് ഹ്യൂമൺ ക്യാപിറ്റൽ ഫോർമേഷന്റെ സോഴ്സസ് ഏതൊക്കെയാണ് yes, യെസ് എജ്യൂക്കേഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഹെൽത്ത് ഓൺ ദ ജോബ് ട്രെയിനിങ് മൈഗ്രേഷൻ ഇൻഫർമേഷൻ ഇതഞ്ച് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സോഴ്സസ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ്റെ സോഴ്സസ് അതുപോലെ തന്നെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഇക്കണോമി അല്ലെങ്കിൽ ഹൗ ഹ്യൂമൻ ക്യാപിറ്റൽ റിലേറ്റ് ടു ഇക്കണോമിക് ഗ്രോത്ത് എങ്ങനെയാണ് മാനുഷിക മൂലധനം സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ മാനുഷിക മൂലധനത്തിൽ നമ്മൾ കുറേ സോഴ്സസ് പഠിച്ചില്ല അവിടെയൊക്കെ നമ്മൾ മെച്ചപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സാമ്പത്തിക വളർച്ചയും ഇക്കണോമിക് ഗ്രോത്തും ഉണ്ടാകും അതും അവിടെ നമ്മൾ വിശദീകരിച്ചു അതുപോലെ തന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അതിലൂടെ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഏതിലോട്ടാണ് നമ്മുടെ ഇന്ത്യയിലെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷന്റെ അവസ്ഥ ദ സ്റ്റേറ്റ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻ ഇന്ത്യ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇസ് ഔട്ട്കം ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ ഹെൽത്ത് ഓൺ ദ ജോബ് ട്രെയിനിങ് മൈഗ്രേഷൻ ആൻഡ് ഇൻഫർമേഷൻ അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് എന്ത് ചെയ്യണം ഗവൺമെൻറ് സ്പെൻഡ് മണി ഫോർ ദ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ അപ്പോൾ അതിനു വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ സെക്ടറിലും ഹെൽത്ത് സെക്ടറിലും ഒക്കെ ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട് ഈ കോവിഡ് കാലഘട്ടം തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ വാക്സിനേഷനൊക്കെ വേണ്ടിയിട്ട് എത്രമാത്രം രൂപയാണ് ഗവൺമെൻറ് ചിലവാക്കുന്നത് അതുപോലെ എഡ്യൂക്കേഷൻ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് എത്രമാത്രം രൂപയാണ് ഗവൺമെൻറ് ചിലവാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്ത് ഉണ്ടാകും ഡെവലപ്മെന്റ് ഉണ്ടാകും നല്ല ഹ്യൂമൻ പവർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഭാവിയിൽ സാമ്പത്തിക വളർച്ചയും ഉൽപാദനവുമൊക്കെ മെച്ചപ്പെടുത്തുവാനായിട്ട് സാധിക്കും അപ്പോൾ അതിനകത്ത് ഏതൊക്കെ തരത്തിലുള്ള ഏജൻസികളാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ല വേരിയസ് ഓർഗനൈസേഷൻ എഡ്യൂക്കേഷനിൽ കൺട്രോൾ ചെയ്യുന്ന പലതരത്തിലുള്ള ഓർഗനൈസേഷൻസുണ്ട് എൻ സിആർ ടി യു ജി സി എ ഐ സി ടി ഇതെല്ലാം അത്തരത്തിലുള്ള ഓർഗനൈസേഷൻസാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓർത്തിരിക്കുക അതുപോലെ ഹെൽത്ത് സെക്ടറിലും ഉണ്ട് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഇതെല്ലാം ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ട് റെഗുലേറ്റ് ചെയ്യുന്ന ചില ഏജൻസികളാണ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ ഫ്യൂച്ചർ പ്രൊപ്പോസ് പ്രോസ്പെക്ട്സ് എന്തൊക്കെയാന്ന് നോക്കുന്നത് ഫ്യൂച്ചർ പ്രോസ് ഭാവിയിൽ നമുക്ക് എങ്ങനെ വേണം നമ്മുടെ ലോ ഇന്ത്യയിൽ എല്ലാവർക്കും സാർവത്രികമായി വിദ്യാഭ്യാസം ലഭ്യമാകണം എജ്യൂക്കേഷൻ ഫോർ ഓൾ അതൊരു സ്റ്റിൽ എ എഡിസ്റ്റൻ ഡ്രീമാണ് ഇപ്പോഴും അത് നമ്മുടെ ഉള്ളിൽ പൂർണ്ണമായും കിടക്കുന്നൊരു സ്വപ്നമായിട്ട് അവശേഷിക്കുന്നു അങ്ങനെ ആകരുത് അപ്പോൾ അങ്ങനെ ആകാതിരിക്കാൻ നമുക്ക് പിന്നെ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ ആ അധ്യായത്തിൽ പഠിച്ചു അപ്പോൾ നോക്കണേ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ അപ്പോൾ ആ അധ്യായം കഴിഞ്ഞ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാണ് യെസ് റൂറൽ ഡെവലപ്മെൻറ്റ് അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഒരു പശ്ചാത്തലം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഹൃദയം ഗ്രാമങ്ങളിലാണെന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ ഗ്രാമങ്ങളിൽ ഹൃദയം ഉണ്ടപ്പോൾ അവിടെ ഹൃദയം അവിടെ വച്ചിട്ടിരുന്നാൽ മതിയോ പോരാ വികസനം വേണം ഡെവലപ്മെന്റ് സാധ്യമാകണം അത്തരത്തിലുള്ള ഡെവലപ്മെന്റ് ആണ് നമ്മൾ റൂറൽ ഡെവലപ്മെന്റ് അധ്യായത്തിലൂടെ പഠിക്കുന്നത് അപ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വന്നതെന്ന് ഒന്ന് ഗ്രാമീണ മേഖലയിൽ കാർഷിക മേഖലയിലാണ് കൂടുതൽ ശ്രദ്ധ ഗ്രാമീണ മേഖലകളിൽ കൂടുതലായിട്ട് കാർഷിക മേഖലയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ കാർഷിക മേഖലയുടെ വികസനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത് അവിടെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൊടുക്കണം നീഡ് ഫോർ റൂറൽ ക്രെഡിറ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേയധികം ക്രെഡിറ്റ് ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതും നമ്മളവിടെ പഠിച്ചു അല്ലേ നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സിനെ കുറിച്ച് പഠിച്ചു അതുപോലെ ധാരാളം ബാങ്ക്സുകൾ അവർക്ക് സഹായ ഹസ്തവുമായിട്ട് വന്നതിനെക്കുറിച്ചൊക്കെ പഠിച്ചു ഗവൺമെൻറ് തന്നെ നേരിട്ട് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൊടുക്കുന്ന സംവിധാനത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടു ഇനി നബാർഡുണ്ട് അതുപോലെ റൂറൽ ക്രെഡിറ്റ്സിന് മറ്റ് പല സോഴ്സസിനെ കുറിച്ചും അവിടെ പഠിച്ചു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് എസ് എച്ച് ഡി അതുപോലെ ആർ ആർ ബി റീജിയണൽ റൂറൽ ബാങ്ക്സ് ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ് അപ്പം ഇതൊക്കെ അവിടെ പഠിച്ചു അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സാധനങ്ങൾ അവിടെ കൊണ്ട് ഉൽപ്പാദിപ്പിച്ച് വെച്ചാൽ മാത്രം പോരാ അതിന് മാർക്കറ്റ് ചെയ്യണം അതിനുള്ള ഫെസിലിറ്റീസ് വേണം അതുമൊക്കെ അവിടെ അദ്ധ്യായത്തിൽ നമ്മൾ കൃത്യമായിട്ട് കവർ ചെയ്താണ് എത്തിയത് ദെൻ നമ്മളെന്ത് ചെയ്തു കൃഷിയിൽ മാത്രം ആളുകളിങ്ങനെ തുടർച്ചയായിട്ട് നിന്നാൽ പോരാ അവരെ നമ്മളെന്ത് ചെയ്യണം മറ്റ് മേഖലകളിലേക്കും കൂടെ ഡൈവേർട്ട് ചെയ്യണം ഡൈവേഴ്സിഫിക്കേഷൻ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ക്രോപ്സ് മാത്രമല്ല മറ്റ് പല മേഖലകളിലും ഡൈവേഴ്സിഫിക്കേഷൻ വന്നു ആനിമൽ ഹസ്ബൻഡറിയിലേക്ക് ആളുകളെ കൊണ്ടുപോകാം എന്ന് പഠിച്ചു ഫിഷറീസിലേക്ക് ആളുകളെ കൊണ്ടുപോകാമെന്ന് പഠിച്ചു അല്ലേ അപ്പോൾ അങ്ങനെ ധാരാളം മേഖലകളിലേക്ക് ആളുകളെ ഡൈവേർട്ട് ചെയ്ത് വിടാം കാര്യം എന്താണ് എല്ലാവരും കൂടെ കാർഷിക മേഖല തന്നെ ഡിപ്പെൻഡ് ചെയ്താൽ അവർക്ക് ജീവിക്കുവാനുള്ള ഒരു ചുറ്റുപാട് ഉണ്ടാവുകയില്ല അപ്പോൾ അവിടെ നിന്ന് മാറ്റി അവരെ ഡൈവേർട്ട് ചെയ്ത് പല മേഖലകളിലേക്കും കൊണ്ടുപോവുക ഓക്കെ അപ്പോൾ ഗവൺമെൻറ് തന്നെ അതുപോലെ തന്നെ പല രീതിയിലും ഇൻവെസ്റ്റ്മെന്റ് നേരിട്ട് നടത്തുന്നുണ്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ്സിലൂടെയും മറ്റുമൊക്കെ നടത്തുന്നുണ്ട് അതെല്ലാം നമ്മളവിടെ പഠിച്ചു ഇനി ഇതുപോലെ തന്നെയാണ് മറ്റൊന്ന് ഓർഗാനിക് ഫാമിങ്ങിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക നമ്മൾ പാരമ്പര്യമായിട്ട് കൊണ്ടിരുന്ന രീതിയിലുള്ള കൃഷി കാര്യങ്ങളെല്ലാം അവിടെ യൂസ് ചെയ്യുക പെസ്റ്റിസൈഡ്സ് ആണെങ്കിലും ഫെർട്ടിലൈസേഴ്സ് ആണെങ്കിലും അങ്ങനെയുള്ള മെത്തേഡ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ലാൻഡിന് പ്രശ്നം ഉണ്ടാകുന്നു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വേണം അത് നമുക്ക് പ്രത്യേകിച്ച് ഒരു അധ്യായം തന്നെയുണ്ട് അല്ലേ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അപ്പോൾ ആ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നാളത്തെ ഫ്യൂച്ചറിനെ കുറിച്ചും കൂടെ നാളെ വരാൻ പോകുന്ന തലമുറയ്ക്കും കൂടി ജീവിക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ പ്രകൃതിയെ മാറ്റിയെടുക്കണം ഒരു തരത്തിലുള്ള മാലിന്യവും ഉണ്ടാകാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് ഓർഗാനിക് ഫാംസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ദെൻ ലിമിറ്റേഷൻസ് ഓർഗാനിക് ഫാം ഫാണെങ്കിലും നമുക്ക് അതിന് കുറേയൊക്കെ ലിമിറ്റേഷൻസും ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ അവിടെ പഠിക്കുകയുണ്ടായി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണ് അടുത്ത ചാപ്റ്റർ ഏതാണ് എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത് ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ് നമുക്ക് ഈ ഇതെല്ലാം ഉണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ അവിടെ പഠിക്കുന്ന നീഡ് ഫോർ ദ സ്റ്റഡി ഓൺ എംപ്ലോയ്മെൻറ്റ് തൊഴിലിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും അധ്യായത്തിൽ പഠിച്ചത് എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് ആളുകൾ അൺഎംപ്ലോയിഡായിട്ടിരിക്കുന്നത് തൊഴിൽ കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് അപ്പോൾ തൊഴിലുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ജീവിത നിലവാരത്തിലേക്ക് കയറാൻ പറ്റും അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇമ്പ്രൂവ് ചെയ്യും ആരോഗ്യപരമായ മേഖലകളിൽ അവർക്ക് മെച്ചപ്പെടാൻ സാധിക്കും എജ്യൂക്കേഷനീ പ്രോഗ്രസീവ് ആകും അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് വരാണെങ്കിൽ എല്ലാവർക്കും എന്തുണ്ടാവണം തൊഴിൽ ഉണ്ടാവണം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവണം അപ്പോൾ പലതരത്തിലുള്ള വർക്കേഴ്സ് ഉണ്ടെന്ന് പഠിച്ചു സെൽഫ് എംപ്ലോയേഴ്സ് ഉണ്ട് ക്യാഷ്വൽ വേജ് ലേബേഴ്സ് ഉണ്ട് സ്വയം തൊഴിൽ കണ്ടെത്തുന്നവർ പിന്നെ ഡെയിലി ജോലിക്ക് പോയി ജീവിക്കുന്ന ആളുകൾ അവർക്ക് ഇപ്പോൾ ഈ കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അങ്ങനെയുള്ള ആളുകളായിരിക്കും കാഷ്വൽ വേജ് ലേബേഴ്സും അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയേഴ്സാണ് റെഗുലർ സാലറീഡ് എംപ്ലോയേഴ്സ് ഉണ്ട് അവർക്ക് സ്ഥിരമായിട്ടൊരു വരുമാനം കിട്ടുന്നു തെൻ ഡിഫറെൻറ്റ് സെക്ടേഴ്സിൻ്റെ ഇക്കോണമിയിൽ എങ്ങനെയാണ് എംപ്ലോയ്മെൻ്റ് എന്നും നമ്മളവിടെ പഠിക്കേണ്ടതായി പ്രൈമറി സെക്ടറിൽ എത്രത്തോളം എംപ്ലോയ്മെൻ്റ് ഉണ്ട് സെക്കൻഡറി സെക്ടറിൽ ടെർഷറി സെക്ടറിൽ അപ്പോൾ മെജോറിറ്റി നമുക്കറിയാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മെജോറിറ്റി വർക്കേഴ്സ് ആർ എൻഗേജ്ഡ് ഇൻ പ്രൈമറി സെക്ടർ അതുപോലെയാണ് ഇൻഫോർമലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് അവിടെ ഓർഗനൈസ്ഡ് സെക്ടർ ഉണ്ട് ഓർഗനൈസ്ഡ് സെക്ടർ ഓർഗനൈസ്ഡ് സെക്ടർ ഫോർമൽ സെക്ടർ അല്ലേ അതിൻ്റെ മറ്റൊരു പേരാണ് ഫോർമൽ സെക്ടർ ദൻ അൺ സെക്ടർ ഇൻഫോർമൽ സെക്ടർ അവിടെ എത്രത്തോളം ആളുകളാണ് വർക്ക് ചെയ്യുന്നത് വർക്ക് ഫോഴ്സിനെ ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ വ്യക്തമായിട്ട് അവിടെ പഠിക്കുകയുണ്ടായി അപ്പോൾ അതിൽ തന്നെ നമ്മൾ പറഞ്ഞു സെവൻ പെർസെൻറ്റേജ് ഓഫ് വർക്കേഴ്സ് എൻഗേജ് ഇൻ ഫോർമൽ സെക്ടർ ആൻഡ് റിമൈനിങ് ഇൻ ഇൻഫോർമൽ സെക്ടർ അതുപോലെ ഓരോ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിൽ ആൾക്കാർ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്തത് ദ പ്രോബ്ലം ഫേസ്ഡ് ദ വർക്കേഴ്സ് ഓഫ് അൺഓർഗനൈസ്ഡ് സെക്ടർ ദെൻ നമ്മൾ നേരെ പഠിച്ചത് അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ചാണ് വാട്ട് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് അതായത് ദ നമ്പർ ഓഫ് പീപ്പിൾ എൻഗേജ് ഇൻ യു വർക്ക് ഈസ് മോർ ദാൻ വാട്ട് ഈസ് നീഡഡ് ഫോർ ദ വർക്ക് അല്ലെങ്കിൽ അവരുടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്നത് അത് മുമ്പ് വിശദീകരിച്ച് പഠിപ്പിച്ചത് കൊണ്ട് ടീച്ചർ കൂടുതലായിട്ട് പറയുന്നില്ലെങ്കിലും പറയാം ഒരിടത്ത് തന്നെ ആളുകൾ ഒരുമിച്ച് കൂടി ജോലി ചെയ്യുകയാണെങ്കിൽ അവരിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പാദനത്തിൻ്റെ അളവ് സീറോ ലെവലിൽ ആകുക അഞ്ച് പേര് ജോലിക്ക് ആവശ്യമുള്ള സ്ഥാനത്ത് പതിനഞ്ചും ഇരുപതും പേര് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടിൻ്റെ അളവ് സീറോ ആയിരിക്കും അത്തരത്തിലുള്ള അൺഎംപ്ലോയ്മെൻറ്റ് ഡിസ്കൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് ദൻ സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് അപ്പം അങ്ങനെയുള്ള കുറേ അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ആ അധ്യായത്തിൽ ഏഴാമത്തെ അധ്യായത്തിലും പഠിച്ചു ഇനി അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ നമുക്ക് അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാം അതിനെ അതൊക്കെ നമ്മൾ അതിനെക്കുള്ള കുറേയധികം പ്രോഗ്രാംസ് ഉണ്ട് അതിലെ ആ പ്രോഗ്രാംസിൽ പലതും തന്നെ പോവർട്ടി ഇറാഡിക്കേഷൻ മെഷേഴ്സുമായിട്ട് തന്നെ വളരെയധികം റിലേറ്റഡ് ആണ് അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി സ്കീം ഫോർ ഇൻഫോർമൽ സെക്ടർ വർക്കേഴ്സ് ഇൻഫോർമൽ സെക്ടറിലെ വർക്കേഴ്സിന് കൊടുക്കുന്ന സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസിനെ കുറിച്ചും അവിടെ പറഞ്ഞു ആം ആത്മി ഭീമ യോജന ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജന ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചിലതാണ് അപ്പോൾ ഈ കഴിഞ്ഞ വർഷം നമ്മൾ ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് കടന്നു പോയത് അതിൻ്റെ കുറച്ച് അധ്യായങ്ങളുടെ കാര്യമാണ് ഇപ്പോൾ വിശകലനം ചെയ്തത് ഇനി ഇത്രയും അധ്യായങ്ങൾ ഏഴ് അധ്യായം വരെ ടീച്ചർ ഇപ്പം പറഞ്ഞു ആ അത്രയും അധ്യായം നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നും കൂടെ നന്നായിട്ട് മനസ്സിരുത്തി വിക്ടേഴ്സിലെ മുൻകാല ക്ലാസ്സുകൾക്ക് കണ്ടൊന്ന് പഠിച്ച് റെഡിയാക്കി വെക്കുക അത് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ആവശ്യത്തിന് മാത്രമല്ല ടീച്ചർ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു നമ്മുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ തുറന്നു കിടക്കുകയാണ് അപ്പം അതിലേക്ക് എത്തുന്നതിനുള്ള ഒരു ചുവട് പടിയാണ് അപ്പം അതെല്ലാം പഠിച്ചു വെക്കുക ഇനി ഇതോടൊപ്പം തന്നെ ടീച്ചർ കുറച്ച് വർക്കും കൂടെ തരാം അതും കൂടെ ഒന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഇപ്പോൾ സമയമുണ്ടല്ലോ അപ്പം ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് മെൻ്റലി നിങ്ങൾക്ക് അത് പ്രിപ്പയർ ചെയ്യാനായിട്ടൊക്കെ സാധിക്കും ഒന്നാമത്തെ ചോദ്യം മെൻഷൻ എനി ടു ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ദാറ്റ് റെഗുലേറ്റ് ദ എജ്യൂക്കേഷണൽ സെക്ടർ ഇൻ ഇന്ത്യ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് നോൺ ഫാക്ട് ദാറ്റ് ഫാം സെക്ടർ ഇൻ ഇന്ത്യ ഈസ് ഓവർ ക്രൗഡഡ് അൻ ഇൻക്രീസിംഗ് ലേബർ ഫോഴ്സ് നീഡ് ടു ഫൈൻഡ് ഓൾട്ടർനേറ്റീവ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് സജസ്റ്റ് സം ഓൾട്ടർനേറ്റീവ് ലൈവ്ലിഹുഡ് ഓപ്ഷൻസ് കാർഷിക മേഖലയിൽ ആവശ്യത്തിലധികം ആളുകൾ ജോലി ചെയ്യുന്നു എന്നത് ഒരു വസ്തുതയാണ് വർദ്ധിച്ചു വരുന്ന തൊഴിൽ സേവനം മറ്റ് തൊഴിൽ മേഖലകളിൽ കൂടി കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഏതാനും ബദൽ ഉപജീവന മാർഗം നിർദ്ദേശിക്കുക ഇനി മറ്റൊരു ചോദ്യം ബ്രീഫ്ലി അസസ് ദ ഇമ്പാക്ട് ഓഫ് ന്യൂ ഇക്കണോമിക് പോളിസി ഓൺ ഇന്ത്യൻ ഇക്കോണമി അത് അറിയാം ഇന്ത്യൻ ഇക്കോണമിയെ എങ്ങനെയാണ് പുത്തൻ സാമ്പത്തിക നയം ബാധിച്ചത് അടുത്തത് പ്രിപ്പയർ എ സെമിനാർ പേപ്പർ ഓൺ ദ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ഇന്ത്യ ഫോർ പോവേർട്ടി ഇറാഡിക്കേഷൻ പോവേർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാംസ് ഇന്ത്യയെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു സെമിനാർ റിപ്പോർട്ട് തയ്യാറാക്കുക അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നിങ്ങളൊന്ന് തനിയെ ഒന്ന് എഴുതി നോക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം അല്ലേ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു